പരിശീലനത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവനും ഒരു ചാമ്പ്യനായി ജീവിക്കാം. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. തോൽവി അറിയുമ്പോഴാണ് ജീവിതം ഏറ്റവും മധുരമുള്ളതാകുന്നത്. ബുദ്ധിയുള്ളവർ ആരെയും കുറ്റപ്പെടുത്താതെ തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. ശരാശരി ആളുകൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു. വിഡ്ഢികൾ എല്ലാത്തിനും ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെയോ അറിവിന്റെയോ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. വലിയ മനസ്സുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ മനസ്സുകൾ നിർഭാഗ്യത്തിൽ മെരുക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ മനസ്സുകൾ അവയേക്കാൾ ഉയർന്നു വരും. മനുഷ്യർക്ക് ഫലപ്രദമായ ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അത് ചിരിയാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും. സന്തോഷത്തിന്റെ പൂർണമായ മൂല്യം ലഭിക്കണമെങ്കിൽ അത് പങ്കിടാൻ ഒരാൾ ഉണ്ടായിരിക്കണം. ഒരു കപ്പൽ ഒരൊറ്റ നങ്കൂരത്തെ ആശ്രയിക്കരുത്, അതുപോലെ ഒരൊറ്റ പ്രതീക്ഷയിൽ ജീവിതം നയിക്കരുത്. വിഡ്ഢികളോട് ഒരിക്കലും തർക്കിക്കരുത്, അവർ നിങ്ങളെ അവരുടെ തലത്തിലേക്ക് തരം താഴ്ത്തും. ഒടുവിൽ അനുഭവ പരിചയം കൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.